Hi students, nammal innivada parayan povunnathu business statistics and basic numerical skill nu parayna paper inde previous year question paper discussion aanu pudhiya syllabus ile 2019 ile revise cheytha syllabus ile kannur university bcom syllabus ile varuna first semester paper aanu business statistics and basic numerical skill nu parayna paper adinte previous year question paper aanu nammal cheynathu idore problem oriented paper aanu kududalum numerical skill basic statistics involve ചെയ്തിരിക്കുന്ന paper ആണ് അതിനകത്ത് 2019 ല് പുതിയ syllabus revise ചെയ്തു വന്നതിനു ശേഷമുള്ള previous year question paper ഇപ്പോ എഴുതുന്ന കുട്ടികളൊക്കെ പുതിയ pattern ആണ് 2019 2021 തിയറി എന്ന് പറയുന്നത് തേർഡ് ഫോർത്തിലാണ് ന്യൂമറിക്കൽ സ്കില്ല് വരുന്നത് കൂടുതലും അപ്പോൾ സെറ്റ് തിയറി അതുപോലെ മെട്രിക്സ് തിയറിയാണ് കൂടുതലും ഉള്ളത് അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൺ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇഫ് എ ഈക്വൽ ടു സെറ്റ് 3,6 ബി എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട് അതുപോലെ യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട് ഇവിടെ എന്താണ് എ യൂണിയൻ ബി അതുപോലെ എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത് ഫസ്റ്റ് വൺ എ യൂണിയൻ ബി ആണ് രണ്ട് സെറ്റുകളുടെ യൂണിയൻ എങ്ങനെ എഴുതുവാന്നാണ് നമ്മൾ അറിയേണ്ടത് അപ്പം രണ്ട് സെറ്റുകൾ തന്നാൽ യൂണിയൻ എഴുതുക അവരെ ചേർത്ത് എഴുതുവാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ സെറ്റ് തിയറിയിൽ ഒരു സെറ്റിനകത്ത് എലമെൻസുകൾ നമ്മൾ എഴുതുന്ന സമയത്ത് ഒരിക്കലും ഒരു എലമെൻറ്റ് രണ്ട് തവണ എഴുതില്ല അപ്പം ഇവരെ ചേർത്ത് എഴുതുന്ന സമയത്ത് നമ്മളിവിടെ ഫസ്റ്റ് സെറ്റിലെ എലമെൻസ് എഴുതുന്നു 3 ഓർഡറിൽ എഴുതുകയാണെങ്കിൽ 3 എഴുതി 3 രണ്ടിലും കോമൺ ആയിട്ടുണ്ട് ഒരു തവണ എഴുതുള്ളൂ പിന്നെ നെക്സ്റ്റ് അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതുന്നതെങ്കിൽ 4 ചേർത്ത് എഴുതുന്നു 4 ഉണ്ട് രണ്ടിലായിട്ട് ഓരോ ഏതെങ്കിലും ഒന്നിലുണ്ടായാൽ മതി 4 പിന്നെ എന്താണ് 5 പിന്നെ 6 ഇവിടെ ഉണ്ട് രണ്ടിലുണ്ട് അപ്പോൾ രണ്ട് തവണ എഴുതണം ഒരു തവണ എഴുതിയാൽ മതി 6 പിന്നെ എന്താണ് 7,9 ഇതാണ് എന്ത് എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റ് ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ആണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റുകളെ ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഓപ്പറേഷനെയാണ് നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇത് സെറ്റ് ഓപ്പറേഷൻസ് ആണ് അതിൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ എലമെൻറ്റ് രണ്ട് സെറ്റിനെയും ചേർത്ത് എഴുതുക കോമൺ ആയിട്ട് രണ്ടിലെ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവരെ ഒരു തവണ മാത്രമേ എഴുതുക ഇവിടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റുകളെ മാത്രമേ എഴുതുന്നതിനെ ഇൻ്റർസെക്ഷൻ എന്ന് പറയാം അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 3,6 ആണ് ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുള്ളത് ഇനി നമ്മൾ സെറ്റ് ഓപ്പറേഷൻസ് പറയുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളും കൂടി നമ്മളിവിടെ അഡീഷണൽ ഡാറ്റ ആയിട്ട് പറയുന്നുണ്ട് ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി പഠിക്കുന്നുണ്ട് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഡിഫറൻസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എ ഡിഫറൻസ് ബി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക അത് ക്വസ്റ്റ്യൻ ഇല്ല എന്നാലും നമ്മൾ എന്ത് ചെയ്യാണ് സിലബസിലുള്ള ഒരു പോർഷൻ ആണ് എ ഡിഫറൻസ് ബി എന്ന് പറഞ്ഞാൽ എലമെൻസ് ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി എന്നാണ് എയിലുള്ള എലമെൻസ് പക്ഷേ എന്ത് ചെയ്യുക ബിയിലില്ലാത്ത എയിലുള്ള എലമെൻസുകളെയാണ് നമ്മൾ എന്താ പറയുക എ ഡിഫറൻസ് ബി ആയിട്ട് എഴുതുന്നത് അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ നോക്കുന്നു ഫസ്റ്റ് എലമെൻറ്റ് 3 ആ എലമെൻറ്റ് ഇവിടെയുണ്ട് അപ്പോൾ അത് എന്ത് ചെയ്യാൻ പാടില്ല ഇവിടെ എഴുതാൻ പാടില്ല ഇവിടെ പറയുന്നത് എലമെൻസ് ഇൻ ബി സോറി എലമെൻസ് ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി എന്നാണ് എയിലുള്ള എലമെൻറ്റ് പക്ഷേ എവിടെ ഉണ്ടാവാൻ പാടില്ല ബിയിൽ ഉണ്ടാവാൻ പാടില്ല പക്ഷേ 3 എന്താണ് എയിലുണ്ട് അത് ബിയിലുണ്ട് അതുകൊണ്ട് അത് എഴുതാൻ പാടില്ല 6 ഇവിടെയുണ്ട് അത് ബിയിലുണ്ട് അതുകൊണ്ട് ഇവിടെ എഴുതാൻ പാടില്ല ഈ 9 എന്ന് പറയുന്ന എലമെൻറ്റ് നമുക്ക് എഴുതാൻ പറ്റും കാരണം എന്താ ഈ എലമെൻറ്റ് ഇവിടെയില്ല അതുകൊണ്ട് ഇതാണ് എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത് ഇനി അതേപോലെ നമുക്ക് ബി ഡിഫറൻസ് എ എഴുതാം ബി ഡിഫറൻസ് എ എന്ന് പറയുന്നത് എന്താ പറയുക ബി ഡിഫറൻസ് എ എന്ന് പറയുമ്പോൾ എലമെൻസ് ഇൻ ബി ബട്ട് നോട്ട് ഇൻ എ എന്നാണ് ബിയിലുള്ള എലമെൻറ്റുകൾ പക്ഷേ എന്താ ഉണ്ടാവാൻ പാടില്ല എയിലുണ്ടാവാൻ പാടില്ല അപ്പോൾ നമ്മളിവിടെ നോക്കുന്നു 3 എഴുതാൻ പറ്റുമോ നോക്കുമ്പോൾ എന്താണ് അത് എയിലില്ലെങ്കിൽ നമുക്ക് എഴുതാം പക്ഷേ അതെന്തുണ്ട് എയിലുണ്ട് 4 എയിലില്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം 4 എന്ന് പറഞ്ഞിട്ട് എഴുതാം ഇനി എന്താണ് 5 എയിലില്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ എഴുതാം ഇനി 6 എന്ന് പറഞ്ഞാൽ എന്താണ് എലമെൻസ് ഇൻ ബി ബട്ട് നോട്ട് ഇൻ എ എന്നാണ് എയിലുണ്ടാവാൻ പാടില്ല പക്ഷേ എന്തുണ്ട് എയിലുണ്ട് അതുകൊണ്ട് എഴുതാൻ പാടില്ല ഇനി എന്താണ് 7 നമുക്ക് എഴുതാൻ പറ്റും ഇതാണ് എന്ത് ബി ഡിഫറൻസ് എ എന്ന് പറയുന്ന കാര്യം ഓക്കെ ഇനി ഇത്രയാണ് സെറ്റ് ഓപ്പറേഷനെ കുറിച്ച് നമ്മൾ പറയുന്നത് എ യൂണിയൻ ബി പഠിക്കാനുണ്ട് എ ഇൻ്റർസെക്ഷൻ ബി പഠിക്കാനുണ്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനോടുകൂടി ആ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കൺസെപ്റ്റും കൂടി പറയാണ് ബി ഡിഫറൻസ് എ സോറി എ ഡിഫറൻസ് ബി അതുപോലെ എന്താണ് ബി ഡിഫറൻസ് ഇനി നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ പറയാറുണ്ട് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് എ കോംപ്ലിമെൻ്റ് ഒന്നിക്കിൽ ഇങ്ങനെ എഴുതാറുണ്ട് അല്ലെങ്കിൽ എന്തെയാണ് എ കോംപ്ലിമെൻ്റ് നമ്മൾ ഇങ്ങനെയും എഴുതാറുണ്ട് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറ് എലമെൻറ്റ്സ് ഔട്ട്സൈഡ് ദ എ
that belongs to universal set nu parayunu adayade ekku porathe universal set illulla elements gale nammle a complement ilayittu ezhudanu appo ivada nammle nokkuna samayathe universal set ivada thannittunde u nu parayunnathu universal set 1 to 9 varulla elements galana adilullade appo endiyana a complement nu parnale ekku porathe universal set illulla aalkaru appo aarana 1 ekku porathana universal set illende 2 ekku porathana universal set illende ini endanu 3 എന്ന് പറയുന്നത് ഏക്ക് പുറത്തല്ല 3 A ഉണ്ട് അതുകൊണ്ട് അത് പറ്റില്ല ഇനി എന്താണ് 4 4 എന്ന് പറഞ്ഞാൽ ഏക്ക് പുറത്താണ് പക്ഷേ യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവണം 4 ഉണ്ട് ഇനി അതേപോലെ തന്നെ എന്താണ് 5 5 ഉം വരാൻ പറ്റും 5 6 വരാൻ പറ്റില്ല കാരണം 6 എന്താണ് A ഓൾറെഡി ഉണ്ട് യൂണിവേഴ്സൽ ഏക്ക് പുറത്ത് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ള ആളെയാണ് നമ്മൾ പറയുക യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ട് പക്ഷേ ഏക്ക് പുറത്തല്ല A അതുണ്ട് ഇനി എന്താണ് 7 നമുക്ക് എഴുതാം അതുപോലെ എന്ത് ചെയ്താ 8 ഇതാണ് എന്റെ A കോംപ്ലിമെന്റ് ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബി കോംപ്ലിമെന്റ് ചെയ്താൽ ബി കോംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് എന്താ ബിക്ക് പുറത്ത് യൂണിവേഴ്സൽ സെറ്റ് ഉള്ളത് ആരൊക്കെ വരും 1 വരും 2 വരും 3 വരില്ല 4 ഇവിടെയുണ്ട് 5 ഇവിടെ 6 7 ഇവിടെയുണ്ട് എന്ത് വരും 8 ഇതാണ് എന്ത് എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് ഇത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓപ്പറേഷൻസ് ഉള്ളത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് ഓടുകൂടി അതിൻ്റെ കൂടെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തെന്ന കൺസെപ്റ്റും കൂടി എന്ത് ചെയ്യണം പറഞ്ഞു പോകണം കാരണം കഴിഞ്ഞ വർഷത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ ചോദിക്കണമെന്നില്ല ചെറിയ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക ചോദിക്കാൻ ചാൻസ് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ 2019 തന്നെ 1 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് മെട്രിക്സ് തിയറിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ് ദ റൈറ്റ് ട്രാൻസ്പോസ് ഓഫ് ദി മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ആൻസറും എ ട്രാൻസ്പോസ് ട്രാൻസ്പോസിന് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് നമ്മൾ എഴുതുക ആദ്യം അതിൻ്റെ എന്ത് ചെയ്യുക കോ ഫസ്റ്റ് റോ എടുക്കുക അതിനെ കോളാക്കിയിട്ട് എഴുതുക ഓക്കെ അപ്പോൾ എന്താണ് 2 3 1 എന്ന് വരും ഇനി സെക്കൻഡ് റോ എടുക്കുക അതിനെ കോളാക്കിയിട്ട് എഴുതുക അപ്പോൾ എന്താണ് 4 8 3 എന്ന് വരും ഇനി എന്ത് ചെയ്യുക തേർഡ് റോ എടുക്കുക അതിനെ കോളാക്കിയിട്ട് എടുക്കുക 1 7 5 എന്ന് ഓക്കെ ഇതാണ് എൻ്റെ മെട്രിക്സ് ഇനി ഇവിടെ നമ്മൾ ഈ ട്രാൻസ്പോസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഓർഡർ എന്ന് പറയുന്നത് മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റോ ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് ആണ് എഴുതുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് എഴുതുകയാണെങ്കിൽ എന്തെയാണ് 1 2 3 അപ്പോൾ എന്തിനാണ് 3 ഇനി ഒരു ക്രോസ് ചിഹ്നം ഇട്ടിട്ട് നമ്മൾ ഇൻറ്റു ഉള്ള ചിഹ്നം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്താതെ എന്ത് ചെയ്യും 3 by 3 ഇനി ഇതിൻ്റെ ഓർഡർ എന്താണ് ട്രാൻസ്പോസിൻ്റെ ഓർഡർ തിരിഞ്ഞു വരും എന്തെയാണ് 3 by 3 തന്നെയാണ് തിരിഞ്ഞു വന്നാലും 3 by 3 തന്നെയാണ് നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം ഇപ്പോൾ ബി എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നു 2 3 5 1 8 2 എന്ന് പറയുന്ന മെട്രിക്സ് ആണ് തന്നത് അപ്പൊ അതിന്റെ ട്രാൻസ്പോസ് ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ബി ട്രാൻസ്പോസ് അപ്പൊ ഇവിടെ ഓർഡർ എന്താണ് 1 2 രണ്ട് റോ കോളം എത്രയാണ് 1 2 3 ആണ് കോളം 3 ഓക്കെ ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എങ്ങനെ വരും ട്രാൻസ്പോസ് നമ്മൾ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് റോനെ നമ്മൾ കോളാക്കിയിട്ട് എഴുതാം 2 3 5 ഫസ്റ്റ് റോ കഴിഞ്ഞു ഇനി അടുത്ത റോനെ എന്ത് ചെയ്യാം നമ്മൾ കോളാക്കിയിട്ട് എഴുതാം 1 8 ഇങ്ങനെ അപ്പം നിങ്ങൾ നോക്കി ഓർഡർ നേരെ തിരിഞ്ഞു വരും തിരിഞ്ഞിങ്ങോട്ട് വരിക 1 2 3 മൂന്ന് റോ കോളം 3 എന്ത് ചെയ്യും തിരിഞ്ഞു വരും അപ്പോൾ ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം ഒരു മെട്രിക്സ് എ തന്നിട്ട് അതിൻ്റെ ഓർഡർ m/n ആണെങ്കിൽ എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എപ്പോഴും എന്തായിരിക്കും m/m ആയിരിക്കും ഓക്കെ ഇത് നമ്മളിവിടെ ചോദിക്കാം ഇവിടെ നമ്മൾ ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് 3 by 3 മെട്രിക്സ് പിന്നെ ഇതുപോലുള്ള മെട്രിക്സ് പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 2 by 2 മെട്രിക്സ് ആണ് അതുകൂടെ നമുക്ക് ഇവിടെ ചെയ്യാം സി എന്ന് പറഞ്ഞു എഴുതാം സി എന്ന് പറയുന്നത് എന്താണ് 2 3 5 8 എന്നാണ് മെട്രിക്സ് അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും സി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് റോനെ എടുത്തിട്ട് കോളാക്കിയിട്ട് എഴുതാം അപ്പോൾ 2 3 ഇതിന് എന്ത് ചെയ്യുക ഇതിനെയും കോളാക്കിയിട്ട് എഴുതാം ഇതെടുത്തിട്ട് കോളാക്കിയിട്ട് എഴുതാം 5 8 ഇതാണ് അതെ അതിൻ്റെ ട്രാൻസ്പോസ് ആണ് ഇത് പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ആവാറുണ്ട് എന്താണ് റോയും കോളും ഇൻ്റർചേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആവും അങ്ങനെയൊന്നും ചെയ്യണ്ട ജസ്റ്റ് എന്ത് ചെയ്യുക റോ എടുക്കുക നേരെ എന്ത് ചെയ്യുക കോളാക്കിയിട്ട് എടുക്കുക അടുത്ത റോ എടുക്കുക കോളാക്കിയിട്ട് എടുക്കുക അടുത്ത റോ എടുക്കുക കോളാക്കിയിട്ട് എടുക്കുക അപ്പം തന്നെ എന്ത് സംഭവിച്ചു റോ കോളമായിട്ട് മാറും കോളം എന്തായിട്ട് മാറും റോ ആയിട്ട് മാറും നിങ്ങൾ നോക്കി ഈ കോളം എന്തായിട്ടുണ്ട് റോ ആയിട്ട് മാറില്ല അപ്പം രണ്ടും ഒന്നിച്ചിട്ട് അതിൽ ചെയ്യരുത് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് റോ എടുത്തിട്ട് അതിനെന്ത് ചെയ്യുക കോളാക്കിയിട്ട് എഴുതുക ഇത്ര മാത്രമേ ട്രാൻസ്പോസിനെ കുറിച്ച് പഠിക്കാനുള്ളൂ ട്രാൻസ്പോസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും ഓർഡർ എന്ന് പറയുന്നതും കൂടി പഠിക്കും അപ്പോൾ ഒരു മെട്രിക്സ് തന്നാൽ അതിൻ്റെ ട്രാൻസ്പോസ് കാണുമ്പോൾ ഓർഡർ എന്ത് ചെയ്യും തിരിഞ്ഞു വരുന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ഇത് 1 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്